ജെനി ലൈഫ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഉബുണ്ടുവിലെ വെക്ടർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആയ ഇങ്ക്സ്കേപ്പ് ആണ്. ഇങ്ക്സ്കേപ്പ് എടുക്കുന്നത് ആപ്ലിക്കേഷൻസിൽ, ഗ്രാഫിക്സിൽ ഇങ്ക്സ്കേപ്പ്. ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ആയി വരുന്നു. മറ്റ് സോഫ്റ്റ്വെയറുകളിലെ പോലെ തന്നെ ഏറ്റവും മുകളിൽ മെനു ബാർ, അതിന് താഴെ ടൂൾ ബോക്സ്, ഇതാണ് വിവിധ ടൂളുകൾ. ഇതിൽ സെലക്ട് ചെയ്യാനുള്ള ടൂള്, ചതുരം വരയ്ക്കാനുള്ള ടൂള്, വൃത്തം വരയ്ക്കാനുള്ളത്, കാലിഗ്രഫി ടൂള്, ടെക്സ്റ്റ് ടൂള്. ഇനി അതിൻ്റെ താഴെയായിട്ട് നമുക്കൊരു ആരോ മാർക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ കഴിഞ്ഞാൽ കൂടുതൽ ടൂൾ കാണാം. അതിന് താഴെ ഒബ്ജക്റ്റുകൾക്ക് നിറം നൽകാനുള്ള കളർ പാലറ്റ്. ഇനി നമ്മൾ ഓരോ ടൂളിലും ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ടൂളിൻ്റെ കൺസോൾ ആക്റ്റീവ് ആകും. ആ ടൂളിൻ്റെ വിവിധ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമുക്കിവിടെ ലഭിക്കും. ഇനി നമ്മുടെ വർക്ക് സ്പേസ് ആണ്. ഇതാണ് നമ്മുടെ വർക്ക് സ്പേസ്. എ ഫോർ സൈസ് ബോർഡർ നമുക്കിവിടെ കാണാം. ഇനിയിപ്പം ബോർഡർ ആവശ്യമില്ലെങ്കിൽ അതെങ്ങനെയാണ് ഒഴിവാക്കുന്നത് നോക്കാം. ഫയലിൽ ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്യുക. അതിൽ പേജ് എന്ന ടാബിൽ ഷോ പേജ് ബോർഡറിലുള്ള ടിക്ക് ഒഴിവാക്കിയാൽ മതി. ഇനി നമുക്ക് ഒരു ലോഗോ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യുന്ന ഒരു കപ്പ് ആൻഡ് സോസറിലെ സോസറാണ് വരയ്ക്കുന്നത്. അതിനായി ആദ്യം ചെയ്യേണ്ടത് ഒരു സർക്കിൾ ടൂൾ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഒരു എലിപ്സ് വരയ്ക്കുക. അത് കഴിഞ്ഞ് കളർ പാലറ്റിൽ നിന്ന് ബ്രൗൺ കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 3D എഫക്റ്റ് ഇതിന് കൊടുക്കാൻ വേണ്ടി മെനു ബാറിലെ ഒബ്ജക്റ്റിൽ നിന്നും ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുക്കുക. അതിലെ ഫിൽ ടാബിൽ റേഡിയൽ ഗ്രേഡിയന്റ് സെലക്ട് ചെയ്യുക. അത് കഴിയുമ്പം ടൂൾ ബോക്സിലെ താഴെ ഭാഗത്തുള്ള ആരോ മാർക്കിൽ നിന്ന് ഗ്രേഡിയന്റ് എന്ന ടൂൾ സെലക്ട് ചെയ്യുക. അപ്പോൾ വരച്ച ചിത്രത്തിൽ നോഡുകൾ ദൃശ്യമാകും. ഇത്രയും ആയി കഴിഞ്ഞാൽ പുറത്തുള്ള നോഡിൽ ക്ലിക്ക് ചെയ്തിട്ട് കളർ പാലറ്റിലെ ബ്രൗൺ കളർ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് മധ്യഭാഗത്തുള്ള നോഡിൽ ക്ലിക്ക് ചെയ്ത് കളർ പാലറ്റിലെ വൈറ്റ് കളർ ക്ലിക്ക് ചെയ്യണം. നോഡുകളിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലുള്ള വ്യത്യാസം വരുത്തുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ സെലക്ട് ടൂൾ ഉപയോഗിച്ച് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ഇനി ചെയ്യേണ്ടത് എഡിറ്റ് മെനുവിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. നിലവിലുള്ള ഒബ്ജക്റ്റിൻ്റെ മുകളിൽ തന്നെ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒബ്ജക്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് അതിൻ്റെ വലിപ്പം വീഡിയോയിലുള്ളതുപോലെ കുറയ്ക്കുക. ഇങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ടൂൾ ബോക്സിൽ നിന്നും ഗ്രേഡിയന്റ് ടൂൾ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് പുറത്തെ നോഡിന് വെളുത്ത നിറവും അകത്തെ നോഡിന് ബ്രൗൺ കളറും കൊടുക്കുക. ഇനി നോഡുകൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി ചെയ്യേണ്ടത് ഏറ്റവും പുറത്തെ എലിപ്സ് സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഇനി ഫിൽ ആൻഡ് സ്ട്രോക്കിലെ ഫിൽ ടാബിലെ ഫ്ലാറ്റ് കളർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി ബ്രൗൺ കളർ കൊടുക്കുക. ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക.
എഡിറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഇനി എടുത്ത ഡ്യൂപ്ലിക്കേറ്റിന്റെ വലുപ്പം വീണ്ടും കുറയ്ക്കുക. അതിനുശേഷം മറ്റൊരു കളർ കൊടുത്ത് സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യുക. ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഇത് സെലക്ട് ചെയ്തിട്ട് പാത്ത് മെനുവിൽ നിന്നും ഡിഫറൻസ് എടുക്കുക. അതിന്റെ വലിപ്പം ഷിഫ്റ്റ് കൺട്രോൾ ക്ലിക്ക് ചെയ്ത് പിടിച്ച് കുറയ്ക്കുക. അതിനുശേഷം ആദ്യം വരച്ച ചിത്രത്തിന്റെ മധ്യത്തിൽ വയ്ക്കുക. ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മളിനി സോസറിന്റെ ചുവട് ഭാഗം വരയ്ക്കാനാണ് പോകുന്നത്. അതിനു വേണ്ടി ഒരു ചെറിയ ദീർഘവൃത്തം വരച്ച് അതിനെ സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സോസറിന്റെ അടിയിൽ വെക്കുക. ഡ്രാഗ് ചെയ്ത് സോസറിന്റെ അടിയിൽ വെക്കുക. അത് അഡ്ജസ്റ്റ് ചെയ്ത് മധ്യഭാഗത്ത് തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഇതിനെ ഏറ്റവും അടിയിലേക്ക് വിടാനായി നമ്മൾ ചെയ്യേണ്ടത് ഒബ്ജക്റ്റ് മെനുവിൽ നിന്നും ലോവർ ടു ബോട്ടം സെലക്ട് ചെയ്യുക. ഇപ്പം നമ്മൾ ആ വെച്ച ഇത് ഏറ്റവും അടിയിലേക്ക് പോയിട്ടുണ്ട്. ഇനി വരച്ച ചിത്രം മുഴുവൻ ഒരുമിച്ച് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഒബ്ജക്റ്റ് മെനുവിൽ നിന്നും ഗ്രൂപ്പ് എടുത്ത് ഒരുമിച്ചാക്കുക. ഇല്ലെങ്കിൽ ഇതിലെ വിവിധ ലെയറുകൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അത് ഒരുമിച്ച് സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. നമ്മൾ സോസറിന്റെ ചിത്രം വരച്ചു കഴിഞ്ഞു. ഇനി ഫയൽ എടുത്ത് അതിൽ സേവ് ആസ് എടുത്ത് വരച്ച ചിത്രം നമ്മുടെ ഫോൾഡറിൽ സേവ് ചെയ്ത് വയ്ക്കാം. സേവ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മുടെ ചിത്രം പൂർത്തിയായിട്ടുണ്ട്. ഇനി ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ നമുക്ക് പഠിക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമല്ലോ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഒപ്പം ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടണും കൂടി അമർത്തുക.